ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പെരിന്തൽമണ്ണയിൽ എന്ത് സംഭവിക്കും? മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ശ്രീ നജീബ് കാന്തപുരം ചേരുന്നു. എങ്ങനെ ഞങ്ങൾ ഏറ്റവും ഒടുവിലൊരു ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നല്ല വോട്ടിന് പെരിന്തൽമണ്ണയിൽ ജയിക്കുമെന്ന ഉറപ്പെനിക്കുണ്ട്. കാരണം ഇത്തവണ UDFന്റെ വോട്ട് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ വ്യാപകമായ വോട്ടുകൾ എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് കാരണമാണ്. ഒന്ന്, EMSന്റെ നാട്ടിൽ ഒരു പണക്കാരന് സീറ്റ് വിറ്റു എന്നുള്ള ഒരു വലിയ ആക്ഷേപം, അത് വലിയൊരു വൈകാരികമായി തന്നെ CPM പ്രവർത്തകരുടെ മനസ്സിലുണ്ട്. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ വിപുലമായി തന്നെ എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്, അവരൊക്കെ പിന്തുണച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഞെട്ടുന്ന ഭൂരിപക്ഷമായിരിക്കുമെന്ന് ഉറപ്പെനിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണോ അതോ നേതാക്കളുണ്ടോ പിന്തുണ നൽകുന്നില്ലേ? തീർച്ചയായിട്ടും അതിൽ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പിന്തുണച്ചിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് കോർപ്പറേറ്റുകളുടെ ആളുകളും, ഒന്ന് കോർപ്പറേറ്റ് വിരുദ്ധ യഥാർത്ഥ ഇടതുപക്ഷക്കാരും. യഥാർത്ഥ ഇടതുപക്ഷക്കാർ എൻ്റെ കൂടെയും കോർപ്പറേറ്റുകൾ അപ്പുറത്തുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. നേതാക്കൾ എങ്ങനെ തങ്ങളെ സഹായിച്ചു? വോട്ടവര് അവരുടെ ഭാഗത്ത് നിന്ന് വോട്ട് തന്നോ? തീർച്ചയായിട്ടും. അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കും? ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി EMSന്റെ നാട്ടിൽ വന്നത് ആരാണ്? അത് അവർക്കും ചിന്തിച്ചാൽ അറിയാമല്ലോ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുകയും ഈ സീറ്റ് കച്ചവടം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഇവിടെ അങ്ങാടിപ്പാട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സ്വാഭാവികമായും അവർക്ക് ഒരു അത്തരമൊരു കോർപ്പറേറ്റിന് വോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? അതൊരു കേവല യുക്തിയാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട്. മാത്രമല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കെട്ടുറപ്പോടെ, വളരെ ഐക്യത്തോടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്ന ആവേശത്തോടെയാണ് ഓരോ പ്രവർത്തകനും പ്രവർത്തിച്ചത്. ഈ പെരിന്തൽമണ്ണയിലെ ഒരു പ്രധാന വിഷയം മുസ്ലിം ലീഗിനുള്ളിൽ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തർക്കമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഒന്ന്, മുസ്ലിം ലീഗിനകത്തുള്ള എല്ലാ തർക്കങ്ങളും ഉരുകിത്തീർന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത്ര ആവേശത്തോടെ ലീഗ് ഒറ്റക്കെട്ടായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നത് പെരിന്തൽമണ്ണക്ക് ഏറ്റവും ആവേശം പകർന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, UDFലും പലപ്പോഴും കോൺഗ്രസ് ലീഗ് ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശൈഥില്യങ്ങളുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഇത്ര കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകനും, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാക്കിയ നൽകിയ ഊർജം ചെറുതല്ല. അപ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ട് തന്നെ ഞങ്ങൾ ജയിക്കുന്ന ഒരു കുത്തക മണ്ഡലമാണ്. അതിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു വോട്ട് കൂടി വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 550 വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളാംകുടി അലിക്ക് ലഭിച്ചത്. ഇതൊരു വലിയ ലീഡല്ല, അത് മറികടന്നു പോകാവുന്ന സാഹചര്യങ്ങൾ വേറെ ഈ CPM വോട്ട് വരുമെന്ന പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് എന്താണ് ഉള്ളത്? കേരളത്തിൽ തന്നെ ഒരു UDFന്റെ കനത്ത വേവ് ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ LDFന്റെ ടേൺ ആയിരുന്നു. ആ ടേണിലാണ് മഞ്ഞളാംകുഴി അലി 550 വോട്ടിന് ജയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPM ഇറക്കിയ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയോട് ഇടതുപക്ഷത്തിന് വേവുള്ള ഒരു കാലത്ത് 550 വോട്ടിന് അലിക്ക ജയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സീറ്റ് വിറ്റ സ്ഥലത്തുള്ള ഒരു മത്സരത്തിൽ എനിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ളതിൽ എന്ത് സംശയമുള്ളത്? ഈ വെൽഫെയർ പാർട്ടി, AP വിഭാഗം സമസ്ത, ഒപ്പം BJP വോട്ട്, ഇതൊക്കെ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായത്, ഈ വിഭാഗങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയോ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പ്രത്യേകമായ ഗ്രൂപ്പുകൾ ആരൊക്കെ വോട്ട് വന്നു എന്ന് എനിക്കറിയില്ല. കാരണം അത് ഇനിയും നമ്മുടെ കണക്കുകളൊക്കെ വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു, പെരിന്തൽമണ്ണക്കാരുടെ സ്ഥാനാർത്ഥിയായിരുന്നു, അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അത് തന്നെയാണ് എൻ്റെ വിജയസ്വപ്നം എന്ന് പറയുന്നത്. 100% വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ശ്രീ നജീബ് കാന്തപുരം പങ്കുവയ്ക്കുന്നത്. S. മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.